ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിഹബ് കോട്ടകൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒമാനിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇപ്പോഴും എങ്ങനെയാണ് നമ്മുടെ PCR ടെസ്റ്റിൻ്റെയും അതുപോലെ വാക്സിനേഷൻ്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ എന്ന് അറിയില്ല. അത് ശരിക്കും ഈ മുഷാരിഫ് എന്ന് പറയുന്ന ലിങ്ക് വഴിയാണ് ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ വഴിയല്ല, തരസൂത് അപ്ലിക്കേഷൻ വഴിയല്ല. തരസൂത് അപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ടര റിയാലാണ് അടക്കേണ്ടത്. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഏത് കൺട്രിയിൽ നിന്ന് വാക്സിൻ എടുത്തു, എവിടെ അതിൻ്റെ ഡീറ്റെയിൽസ്, അത് അപ്ലോഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ PCR ടെസ്റ്റിൻ്റെ അപ്ലോഡ് ചെയ്യുക, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുവരെ ഞാൻ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒമാനിലായതുകൊണ്ട് ഞാൻ PCR ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇനി നിങ്ങൾ അതിന് ശേഷം ഇത് PCR ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് വരെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള വീഡിയോ ലിങ്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. ഈ PCR ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ രണ്ടര റിയാൽ പേയ്മെൻറ്റ് അടക്കേണ്ട കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അത് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് 25 റിയാൽ ആയിരുന്നു, ഇപ്പോൾ 2.5 റിയാലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജായ ഷിഹാബ് കോട്ടകളിൽ മെസ്സേജ് അയക്കാം. നമ്പർ വേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം, നമ്പറും തരാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഇതാണ് ആ ലിങ്ക്. ഓക്കെ, ഈ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു പേജാണ് വരിക. ഓക്കെ, ഇവിടെ ട്രാവൽ ഫോറം എന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കയറേണ്ടത്. നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾറെഡി രജിസ്റ്റേഡ് എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ ടൈംസ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മളിവിടെ ഒരു ഓക്കെ കൊടുക്കണം, അഗ്രി കൊടുക്കണം. ആ ടിക്ക് കൊടുത്തിട്ട് ഐ അഗ്രി എന്നുള്ളത് ഓക്കെ കൊടുക്കുക. നമ്മളിവിടെ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫുൾ വാക്സിനേറ്റഡ് ആണോ അല്ലെങ്കിൽ വാക്സിനേറ്റഡ് അല്ലേ അല്ലെങ്കിൽ ഇത് കുറച്ച് മൂന്നാല് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുൾ വാക്സിനേറ്റഡ് നമ്മൾ അതിൻ്റെ വാക്സിനേറ്റഡ് വാക്സിൻ ചെയ്തത് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒമാനി ട്രാവൽ, അതുപോലെ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഇതിപ്പോൾ നമ്മൾ തീരെ വാക്സിൻ, രണ്ട് ഡോസ് വാക്സിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം. അതും ഈ ലിങ്കിലൂടെ തന്നെ നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഹോട്ടൽ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനെന്തായാലും ഈ ഫുൾ വാക്സിനേഷൻ എന്നുള്ള കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ച് തരികയാണ്. എനിക്ക് ഡീറ്റെയിൽസ് ആയി ഇത് കാണിക്കാൻ കഴിയില്ല, ഇന്ന് കാണിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ഇത് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കറക്റ്റായിട്ട്. എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളറിൽ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഒന്നാണോ രണ്ടാണോ വാക്സിൻ എടുത്തുള്ളതെന്ന് ആദ്യം സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വാക്സിനേഷൻ ചെയ്ത ഡേറ്റ് കൊടുക്കുക. ഫസ്റ്റ് ഡോസ് എടുത്ത്, പിന്നെ സെക്കൻഡ് ഡോസ്, ഏത് കൺട്രിയിൽ നിന്നാണ് എടുത്തതെന്നുള്ളത് കൊടുക്കുക. ഏത് ടൈപ്പ് വാക്സിനാണ് എടുത്തതെന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒമാൻ ഗവൺമെൻറ് അംഗീകരിച്ചതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ നാലാമത്തെ ബാച്ച് നമ്പറത് ഓപ്ഷനിലാണ്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് ഡോസ് എടുത്ത ടൈമും കാര്യങ്ങളും അതേപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ റെഡ് വരാൻ പാടില്ല. ഓക്കെ, റെഡ് വരരുത്. ഇത് ചെറിയ ഫയലായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് പിന്നെ PCR ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. PCR ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ എസ് ഉള്ള എസ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇവിടെ അതും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടി വരും. അതിൻ്റെ ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒമാനിലായതുകൊണ്ട് എനിക്കതിനി ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയ്ക്കും ആണല്ലോ കൺഫ്യൂസ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തത്. ഇനി ബാക്കി വീഡിയോ നിങ്ങൾ നേരത്തെ ഞാൻ ചെയ്ത ലിങ്ക് ഉണ്ട്, അന്ന് 25 റിയാലായിരുന്നു അടക്കേണ്ടിരുന്നത്, ഇപ്പോൾ അത് 2.5 റിയാലാണ്. അതും ഇതും സെയിം ആണ്, പക്ഷേ പൈസക്ക് മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ബാക്കി കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ഷിഹാബ് കോട്ടക്കലിൽ മെസ്സേജ് അയക്കാം. നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കളൊക്കെ എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ.